നമസ്കാരം. സിപിഎം ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കും ടൂറിസം മന്ത്രിക്കുമെതിരെ കടുത്ത വിമർശനം ഉയർന്നിരിക്കുകയാണ്. ഇടുക്കി ജില്ലയ്ക്ക് സമ്പൂർണ്ണ അവഗണനയാണെന്ന് ആരോപിച്ചാണ് പ്രതിനിധികൾ മന്ത്രിക്കെതിരെ രംഗത്ത് വന്നത്. മലബാർ മന്ത്രി എന്ന അദ്ദേഹത്തിനെതിരെ സമ്മേളനത്തിൽ പരിഹാസവും ഉയർന്നിട്ടുണ്ട്. ടൂറിസം റോഡ് പദ്ധതികൾ മലബാർ മേഖലയ്ക്ക് മാത്രമായാണ് മന്ത്രി പരിഗണിക്കുന്നതെന്നും പ്രതിനിധികൾ വിമർശനമുന്നയിച്ചു. വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുള്ള ജില്ലയായ ഇടുക്കിക്ക് അതനുസരിച്ചുള്ള പരിഗണന ലഭിച്ചില്ലെന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇടുക്കി ജില്ലയെ പൂർണ്ണമായി അവഗണിച്ചുവെന്നും ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ വിമർശനമുന്നയിച്ചിട്ടുണ്ട്. എന്നാൽ വിനോദസഞ്ചാര മേഖലയിൽ ഇടുക്കിക്ക് അർഹമായ പരിഗണന നൽകുമെന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിമർശനങ്ങൾക്ക് മറുപടിയും നൽകി. നേരത്തെ ആഭ്യന്തര വകുപ്പിന് എതിരെയും ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുയരുന്നുണ്ട്. സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് മാത്രമായി മന്ത്രി വേണമെന്ന് സിപിഎം പറയുകയും ചെയ്തു. ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ തന്നെയാണ് ഈ വിഷയവും ആവശ്യപ്പെട്ടത്. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയാണ് പ്രതിനിധികൾ ഈ ആവശ്യം ഉന്നയിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചില ഉദ്യോഗസ്ഥർ അവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് നാട് നന്നാക്കണമെന്ന ആഗ്രഹമില്ലെന്നും പ്രതിനിധികൾ പറഞ്ഞു. പോലീസിന്റെ ചെയ്തികൾ സർക്കാരിന്റെ നല്ല പ്രവർത്തനങ്ങളുടെ ശോഭ കെടുത്തുന്നു. ഇത് പരിഹരിക്കാൻ ആഭ്യന്തര വകുപ്പിന് മാത്രമായി മന്ത്രി വേണം. പോലീസിൽ അഴിച്ചുപണിയും വേണം. ഇന്റലിജൻസ് സംവിധാനം പരാജയമാണ്. പോലീസിലെ ഒരു വിഭാഗം സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. ഇക്കൂട്ടരെ കണ്ടെത്തണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. പോലീസ് അസോസിയേഷൻ ഇക്കാര്യങ്ങളിൽ വേണ്ടത്ര ഇടപെടൽ നടത്തുന്നില്ല. ഒറ്റുകാരെയും സർക്കാരിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നവരെയും കണ്ടെത്താനും നിയന്ത്രിക്കാനും അസോസിയേഷന് കഴിയുന്നില്ല. പോലീസ് സംഘടനാ സംവിധാനം കാര്യക്ഷമമാക്കാൻ പാർട്ടി ഇടപെടണമെന്നും ചില പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. സ്ത്രീ വിഷയത്തിൽ ഉൾപ്പെടെ മാപ്പ് പറഞ്ഞാലും തെറ്റ് തെറ്റല്ലാതെ ആകുന്നില്ലെന്നും പ്രതിനിധികൾ പറഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ വീഴ്ചകൾ സിപിഎം ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ തുറന്നു സമ്മതിച്ചിട്ടുമുണ്ട്. പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്തവർ പോലീസിന്റെ ഇടക്കാല പ്രവർത്തനങ്ങളെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഈ വികാരത്തെ മാനിക്കുന്നതായും വകുപ്പിലെ വിഷയം മുഖ്യമന്ത്രിയുമായി അടിയന്തരമായി ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തുമെന്നും സംസ്ഥാന സെക്രട്ടറി പ്രവർത്തനങ്ങൾക്ക് ഉറപ്പ് ക്ഷമിക്കണം സംസ്ഥാന സെക്രട്ടറി പ്രവർത്തകർക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. സിപിഐയെ കോടിയേരി ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുമുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. സിപിഐയുടെ വകുപ്പുകൾ സർക്കാരിന് ബാധ്യതയാകുന്നുണ്ട്. റവന്യൂ കൃഷി വകുപ്പുകൾ ലൈഫ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ബന്ധം മൃഗങ്ങളുമായിട്ടാണെന്നും മനുഷ്യരുമായി ബന്ധമില്ലാത്തതിനാലാണ് മൃഗങ്ങളെ പോലെ പെരുമാറുന്നതെന്നും കോടിയേരി വലിയ രീതിയിൽ തന്നെ രൂക്ഷമായി ചർച്ചകൾക്കുള്ളിൽ തന്നെ മറുപടിയിൽ പറഞ്ഞിട്ടുണ്ട്. സിപിഐക്കെതിരെ സമ്മേളന പ്രതിനിധികൾ ഉയർത്തിയ വിമർശനത്തെ പിന്തുണച്ചായിരുന്നു കോടിയേരിയുടെ പ്രസംഗം. രണ്ടാം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പ്രവർത്തനം മോശമാണെന്ന ആക്ഷേപവും സമ്മേളന പ്രതിനിധികൾ ഉന്നയിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് ബന്ധത്തിലൂടെ വോട്ട് വിഹിതം കാര്യമായി വർദ്ധിപ്പിക്കാനായില്ലെന്നും കോടിയേരി പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള.